രണ്ട് ദിവസം മുമ്പ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. പൂവണ്ണൻ്റെ ഒരു ചെറിയ പോസ്റ്റാണ്. പുള്ളിയുടെ ഒരു ദയനീയമായ ഒരു അപേക്ഷയാണ്, ഒരു ബെഗ്ഗിങ്, ഒരു പ്ലീഡിങ് ടു ദ പബ്ലിക്, ഭക്തജനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ ചെറുതാണ്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ കത്തോലിക്ക സഭ ഇത് ഒരു 5-8 മാസം മുമ്പ് ഈ വീഡിയോ വന്നതാണ് കേട്ടോ. അതിൻ്റെ സെയിം ഒരു റിപ്പീറ്റേഷനാണ് ഇത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ കത്തോലിക്ക സഭ വളരെ നിർണായകമായ ഒരു അപകട സ്റ്റേജിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതിസന്ധിയിൽ കൂടി. പ്രതിസന്ധി എന്താണെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് വെറും 10 നന്മ നിറഞ്ഞ മറിയം. പക്ഷേ അതിൻ്റെ ക്യാച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ 10 നന്മ നിറഞ്ഞ മറിയം, അങ്ങനെ 1,000,000 പേര്, അതായത് 1,00,000 നന്മ നിറഞ്ഞ മറിയം, അത് ഏതാണ്ട് 1 വർഷത്തേക്ക്. അപ്പോൾ അറിയാലോ എത്ര കോടി വേണമെന്ന്, 365 കോടി അറ്റ്ലീസ്റ്റ്. അത്രയും നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാതാവിനെ സ്വൈരം കെടുത്തിയാലാണ് ഈ സഭയുടെ പ്രതിസന്ധി, ഈ സഭയ്ക്ക് പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ. എഗെയിൻ ഞാൻ പറഞ്ഞു, എന്താണ് ഈ പ്രതിസന്ധി എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഏത് സഭയെ പറ്റിയാണ് ഉദ്ദേശിച്ചത്? അദ്ദേഹം മലങ്കര സഭയാണ്, സഭക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മലങ്കര സഭയെ പറ്റിയാണോ, അതെയോ സീറോ മലബാറിനെ പറ്റിയാണ്, സീറോ മലബാർ സഭയെ പറ്റിയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. സീറോ മലബാർ സഭയെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രതിസന്ധി ഉണ്ടാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ അവിടുത്തെ മെത്രാന്മാരും തൊപ്പിധാരികളുമാണ്. അവരൊരു 3-4 പേരെ റിട്ടയർ ചെയ്യിച്ച് വിട്ട് കഴിഞ്ഞാൽ, നാട് കടത്തി കഴിഞ്ഞാൽ സീറോ മലബാറിലെ പ്രതിസന്ധി അതോടെ തീരും നിഷ്പ്രയാസം. 1,00,000 നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. എൻ്റെ അറിവനുസരിച്ച്, എൻ്റെ ഒരു സംശയം, ഇദ്ദേഹം ഈ 1,00,000 നന്മ നിറഞ്ഞ മറിയം, 365 കോടി നന്മ നിറഞ്ഞ മറിയം ഇദ്ദേഹം മറച്ചു വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറച്ചു ഞാൻ മാതാവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്ന് കലി വന്ന് തുള്ളു ഞാൻ. ഇപ്പം എൻ്റെ പിള്ളേരാണെങ്കിൽ ഒരു സാധനം, ഒരു ആവശ്യം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ പറഞ്ഞാൽ മതി എനിക്ക്, ഇത് ശരണം കേട്ട് പിന്നെയും പിന്നാലെ നടന്ന് ഡാഡി അണ് വേണം, അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അത് വേണം എന്ന് റിപ്പീറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്തളകും. നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഈ മാതാവിന് ഈ 1,00,000 ഈ പ്രാർത്ഥന കിട്ടിയത് നന്മ പറഞ്ഞ പറയുമേ നിനക്ക് സ്വസ്തി. ഈ പ്രാർത്ഥന കേട്ടിട്ട് എന്താണ് മാതാവ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്. ഇങ്ങനെയുള്ള തമാശകളാണ് നമ്മുടെ ധ്യാനക്കുറുക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ഉള്ളത് പറയാമല്ലോ, ഇതുപോലെ ചെല്ലുന്ന ഈ 10-20 ചെല്ലുന്ന ടീമുകളുണ്ടാവും കേട്ടോ, അന്ന് തന്നെ വെല്ലുവിളിച്ച്, എടാ നീ പാവപ്പെട്ട ഈ അച്ഛൻ നന്മ നിറഞ്ഞ പറഞ്ഞ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും നീ കളിയാക്കിയില്ലേ, അതുകൊണ്ട് ഞാൻ 100 എണ്ണമാണ് ചെല്ലാൻ പോണത്, 10 10 ഇരട്ടി അത് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച് നല്ല കാര്യം. അപ്പം ഞാൻ അങ്ങനെ തന്നെയെങ്കിലും ഒരു നന്മ പ്രവർത്തി ചെയ്തു എന്നിരിക്കട്ടെ. ഓ ദൈവമേ, വിശ്വസിക്കണം. നമ്മുടെ ധ്യാനക്കള്ളന്മാരെയും വിശ്വസിക്കണം, അവരെ കേട്ടിരിക്കുന്ന ഈ പ്രബുദ്ധ മലയാളികളെയും വിശ്വസിക്കണം. ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് അവരുടെ അത്ഭുതം കണ്ടിരിക്കുന്ന വിദ്യാന്മാരെയും സമ്മതിക്കണം. താങ്ക് യു വെരി മച്ച്.